കേരളത്തിൽ കോൺഗ്രസ് മുമ്പെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. പാർട്ടിയെ നയിക്കേണ്ട സംസ്ഥാന പ്രസിഡന്റിനെ തട്ടിപ്പ് കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനർജനി തട്ടിപ്പ് കേസിലും പ്രതിയായി. ഈ നാണക്കേടിൽ നിന്ന് എങ്ങനെ തടിയൂരുമെന്ന ചിന്തയിലാണ് കോൺഗ്രസും യു ഡി എഫിൻ്റെയും നേതാക്കൾ. സുധാകരൻ്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വന്തം അണികളെ പോലും ബോധ്യപ്പെടുത്താനാകുന്നില്ലെന്ന സത്യം നേതാക്കൾ തിരിച്ചറിയുന്നു. എക്കാലവും കോൺഗ്രസിൻ്റെ രക്ഷകരായി നിലയുറപ്പിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ പോലും ഇവരെ രണ്ടുപേരെയും വെളുപ്പിച്ചെടുക്കാൻ പറ്റാത്ത തെളിവുകളാണ് പോലീസിൻ്റെ പക്കലുള്ളത്. ഭൂലോക തട്ടിപ്പുകാരനും പോക്സോ കേസിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരു ക്രിമിനലിൻ്റെ കൂട്ടുപ്രതിയായി കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴും മോൺസ മാവുങ്കൽ എൻ്റെ മിത്രമാണെന്ന് പറയുന്ന സുധാകരനെയാണ് നാം കാണുന്നത്. തട്ടിപ്പിൽ താൻ കൂട്ടുപ്രതിയാണെന്ന് സ്വയം വിളിച്ചു പറയുന്ന ഒരാളെ പ്രസിഡന്റാക്കി എങ്ങനെ മുന്നോട്ട് പോകുന്നതും നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യമാണ്. കേസ് കോടതിയിൽ വാദിച്ചു ജയിക്കുമെന്ന എ കെ ആന്റണിയുടെ പ്രസ്താവന തന്നെ സൂചിപ്പിക്കുന്നത് നേതൃത്വത്തിൻ്റെ ഈ ആശയക്കുഴപ്പത്തെയാണ്. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് വരുത്തി തീർക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതിലെവിടെയാണ് രാഷ്ട്രീയമെന്ന് പറയാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. പരാതി കിട്ടി പിറ്റേ ദിവസമല്ല കെ പി സി സി പ്രസിഡന്റും എം പിയുമായ സുധാകരനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഒരു വർഷത്തോളമായി നടക്കുന്ന അന്വേഷണത്തിനൊടുവിലാണ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കള്ളന്മാരെയും തട്ടിപ്പുകാരെയും പിടിക്കാൻ പോലീസിനിപ്പോൾ ആധുനിക സംവിധാനങ്ങളുണ്ട്. എത്ര കള്ളം പറഞ്ഞാലും അതിനെയൊക്കെ പൊളിക്കാൻ കഴിയുന്ന ശക്തമായ തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ട്. തുടക്കം മുതൽ സുധാകരൻ പറഞ്ഞ കള്ളങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന തെളിവുകളും. ഒരു തവണ മാത്രമേ മോൺസന്റെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ സുധാകരൻ ഡിജിറ്റൽ തെളിവുകളും പരാതിക്കാരുടെയും സാക്ഷികളുടെയും രഹസ്യമൊഴികളും നിരത്തിയപ്പോൾ 12 തവണ പോയിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. ഫോൺ വിളി വിവരങ്ങൾ, ടവർ ലൊക്കേഷൻ, ഫോൺ സംഭാഷണങ്ങളുടെയും ശബ്ദ സന്ദേശങ്ങളുടെയും റെക്കോർഡുകൾ, തുടർച്ചയായി സന്ദർശിച്ചതിൻ്റെ ചിത്രങ്ങൾ, ഇവയെല്ലാം നിരത്തി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോൾ സുധാകരന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. സുധാകരൻ കിടുകിട വിറക്കിയായിരുന്നു. മൈക്കിന് മുന്നിൽ സി പി എം നേതാക്കൾക്കെതിരെ എന്ത് അസഭ്യവും വംഗത്വവും വിളിച്ചു പറയുന്നത് പോലെ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യങ്ങൾക്ക് അതുപോലെയാകാമെന്ന അഹന്തയാണ് സുധാകരൻ്റെ അഴിഞ്ഞു വീണത്. വഞ്ചന വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ ചമയ്ക്കൽ, യഥാർത്ഥ രേഖയെന്ന മട്ടിൽ വ്യാജരേഖ ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങളാണ് സുധാകരനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിലെവിടെയാണ് രാഷ്ട്രീയം? ഇതിലാണോ രാഷ്ട്രീയമുള്ളത്? പരാതി കൊടുത്തവർക്കൊന്നും സി പി എമ്മുമായി വിദൂര ബന്ധം പോലുമില്ല. ഓർക്കണം, സാക്ഷികളും സി പി എമ്മുകാരല്ല. പ്രധാന സാക്ഷികൾ മാവുങ്കലിൻ്റെ തന്നെ ജീവനക്കാരായിരുന്നു. സുധാകരനെ പണം കൈമാറുന്നത് കണ്ടെന്ന് കോടതിയിൽ മൊഴി നൽകിയത് മുൻ ജീവനക്കാരായ അജിത്തും ജെയ്സണും ജോഷിയുമാണ്. ആരും ഇതുവരെ മൊഴി മാറ്റിയിട്ടുമില്ല. പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് ഒഴിവാക്കാൻ സുധാകരൻ ശ്രമിച്ചതിൻ്റെ തെളിവുകളും പോലീസിൻ്റെ കയ്യിലുണ്ട്. മോൺസൺ പെൺകുട്ടികളെ പീഡിപ്പിച്ച കാലത്തും സുധാകരൻ ആ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നുവെന്ന് മൊഴിയുണ്ട്. പീഡനക്കേസിൽ പെരുമ്പാവൂർ കോടതിയിൽ പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. സുധാകരൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം എന്താണെന്ന് സാധാരണ ജനങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക്. ക്രിമിനൽ പ്രവർത്തനത്തിലൂടെ സ്ഥാനമാനങ്ങൾ കൈയടക്കിയ ആളാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു.